എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കപ്പ കൊണ്ടുണ്ടാക്കുന്ന അടയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയായി അട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി കപ്പയുടെ 2 കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് വളരെ നേർത്തതായി ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെയുള്ള ഗ്രേറ്ററിലാണ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇടാം. ഒരു ടീസ്പൂൺ കോൺഫ്ലോർ. ഇഷ്ടത്തിനനുസരിച്ച് മധുരമിടാം. ഞാനിവിടെ 4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു മീഡിയം മധുരമേ ഉണ്ടാവുള്ളൂ. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. മിക്സ് ചെയ്ത് നോക്കാം. വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ഇടാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇടുന്ന ആവശ്യമില്ല, കറക്റ്റായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് വേണ്ടത്. വാട്ടിയ വാഴയിലേക്ക് വെക്കാം. അധികം കനത്തിൽ വെക്കണ്ട. നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വാഴയില കൊണ്ട് തന്നെ ഒരു ചെറിയ കെട്ട് കെട്ടാം. വളരെ കനം കുറച്ച് വേണം പരത്താൻ. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അട റെഡി ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. നല്ല ടേസ്റ്റാണ് ഈ കപ്പ കൊണ്ടുള്ള അട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തിയുമാണ്.